ബ്രഹ്മാഭ്യാം ശുഭകാതതേ. നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് സർപ്പബലി എന്ന വളരെ വിശേഷമായ നാഗാരാധനാ സമ്പ്രദായത്തെക്കുറിച്ചാണ്. കേരളത്തിലെ ഹൈന്ദവാരാധനാ സമ്പ്രദായങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാണ് നാഗാരാധന എന്നത്. തനിക്ക് കീഴടക്കാനാവാത്ത പ്രകൃതിശക്തികളെയും ജീവജാലങ്ങളെയുമൊക്കെ മനുഷ്യൻ ആരാധിച്ചു തുടങ്ങിയതാവാം നാഗാരാധനയുടെയും തുടക്കമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭാരതത്തിലും കേരളത്തിലും മാത്രമല്ല, ഒട്ടുമിക്ക രാജ്യങ്ങളിലും മിക്ക മതസമൂഹങ്ങളിലും പല രീതികളിൽ നാഗാരാധന ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ ഭാഗത്തും നാഗാരാധന നിലവിലുണ്ടെങ്കിലും അത് ഏറ്റവും കൂടുതൽ വ്യാപകമായൊരു പ്രദേശം നമ്മുടെ കേരളം തന്നെയാണ്. സർപ്പങ്ങളുടെ ഭൂമിയാണ് കേരളം. ആ ഒരർത്ഥത്തിലാണ് അഹിഭൂമി എന്ന് കേരളത്തെയും സഹ്യാദ്രി എന്ന് പശ്ചിമഘട്ടത്തെയുമൊക്കെ വിശേഷിപ്പിക്കുന്നത്. കാവുകളിൽ നാഗങ്ങളെ പ്രതിഷ്ഠിച്ചാചരിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ കേരളത്തിന് മാത്രം പ്രത്യേകതയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളോടും പഴയ തറവാടുകളോടുമൊക്കെ ചേർത്താണ് ഇത്തരം കാവുകൾ കൂടുതലും കാണപ്പെടാറ്. ഈ കാവുകളിൽ നാഗരാജാവ്, നാഗേക്ഷി, നാഗചാമുണ്ടി, അഞ്ചലമണിനാഗം, പറനാഗം, കുഴിനാഗം, മണിനാഗം, ഇങ്ങനെ പല പേരുകളിലും ചിത്രകൂടങ്ങളിലും വിഗ്രഹരൂപത്തിലുമൊക്കെ ധാരാളം നാഗപ്രതിഷ്ഠകൾ കാണാൻ കഴിയും. എന്നാൽ ഈ കാവുകളിൽ അവിടെയുള്ള നാഗങ്ങളെ മാത്രമേ നമുക്ക് പൂജിക്കാൻ കഴിയുകയുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ അനവധി നാമങ്ങളിലും അനവധി രൂപങ്ങളിലും ഭാവങ്ങളിലുമൊക്കെ നിരവധി സർപ്പചൈതന്യങ്ങൾ കുടികൊള്ളുന്നുണ്ട്. ഇവരെയെല്ലാം ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നമ്മൾ ക്ഷണിച്ചു വരുത്തി അവരെ വേണ്ട വിധം പൂജിച്ചാചരിക്കുക എന്നുള്ളതാണ് സർപ്പബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളോൽപ്പത്തിക്ക് ശേഷം പരശുരാമൻ കേരളത്തിലെ ആരാധനാ സമ്പ്രദായങ്ങളെ താന്ത്രികം, മാന്ത്രികം, വൈദികം, നാഗാരാധന എന്നിങ്ങനെ പല രീതികളിൽ തിരിക്കുകയും ഇവയൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നതിന് അർഹമായ ചില കുടുംബങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു. നാഗാരാധനയുടെ കാര്യത്തിലാണെങ്കിൽ വൈക്കത്തെ നാഗംപൂഴിമന, തൃപ്പൂണിത്തുറയിലെ ആമയുടെ മംഗലം, തൃശ്ശൂരെ പാമ്പമ്മേക്കാട്, പാലക്കാടടുത്തുള്ള പാതിരാകുന്നത്തുമന, ഹരിപ്പാട് മണ്ണാറശാല, വെട്ടിക്കോട് നാഗരാജക്ഷേത്രം എന്നീ ആരാധനാ കേന്ദ്രങ്ങളാണ്. ഇവയൊക്കെ കൂടാതെ പ്രാദേശികമായും അല്ലാതെയുമൊക്കെ ധാരാളം ആരാധനാ കേന്ദ്രങ്ങളും നിലവിലുണ്ട്. ഇത്തരം ആരാധനകൾ നടത്തുന്നതിനുള്ള ആവശ്യക്കാർ കൂടുന്നതുകൊണ്ട് തന്നെയും ഒരുപാട് തട്ടിപ്പുകൾക്കും ഇത് വഴിയൊരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ശരിയായ അവബോധം ആളുകൾക്കുണ്ടാവുക എന്നത് മാത്രമാണ് ഇതിനുള്ളൊരു പ്രതിവിധി. സർപ്പബലി എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായും വിശദമായും ചെയ്തൊരു വീഡിയോ ആണിത്. നിങ്ങൾക്കിത് വളരെയധികം ഉപകാരപ്രദമാകും. തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. നമ്മളിപ്പോൾ സർപ്പബലി നടക്കുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇവിടെ ഇന്ന് സർപ്പബലി കഴിക്കുന്നത് വൈക്കം നാഗംപൂഴിമന ബ്രഹ്മശ്രീ ഹരിഗോവിന്ദൻ നമ്പൂതിരിയാണ്. സർപ്പബലിയെക്കുറിച്ച് ആധികാരികമായി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. സർവൈശ്വര്യപ്രദവും സർവമംഗളദായകവുമായ സർപ്പബലി എന്ന ചടങ്ങാണ് നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളദേശം നാഗാരാധനയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ഗൃഹങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ നാഗങ്ങളെയും ധർമ്മദൈവങ്ങളെയൊക്കെ പ്രതിഷ്ഠിച്ച് ആചരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം കുലത്തെയും കുലധർമ്മത്തെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പൂർവികർ മുതൽ ഈ നാഗാരാധനയും ധർമ്മദൈവ ആരാധനയൊക്കെ നടത്തി വരുന്നത്. അപ്പം അങ്ങനെ പ്രതിഷ്ഠിച്ച് ആചരിക്കുന്ന നാഗങ്ങൾക്ക് ചില ആരാധനാക്രമങ്ങളുണ്ട്. ഒന്ന്, നൂറുംപാലം നൽകുക, പാൽപ്പായസ ഹോമം കഴിക്കുക, അഷ്ടനാഗപൂജ കഴിക്കുക, പുള്ളുവൻ്റെ നേതൃത്വത്തിൽ ഒരു ദിവസമായിട്ടും മൂന്ന് ദിവസമായിട്ടും കളമെഴുതിപ്പാട്ട് നടത്തുക, സർപ്പബലി നടത്തുക. അതിൽ സർപ്പബലിക്ക് അപ്പുറത്തേക്കൊന്നും ഇല്ലയെന്ന് പറയുക, നാഗങ്ങളെ പ്രീതിപ്പെടുത്താൻ. അപ്പോൾ ഇത് ദേശവ്യത്യാസമൊക്കെ അനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും താത്വികമായിട്ടെല്ലാം ഒന്ന് തന്നെയാണ്.
നമ്മളിവിടെ പ്രതിഷ്ഠിച്ച് ആചരിക്കുന്ന നാഗങ്ങളെ സങ്കല്പിച്ച് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ അനവധി ഭാവങ്ങളിൽ, അനവധി രൂപങ്ങളിൽ, അനവധി നാമങ്ങളിൽ ധാരാളം വിശിഷ്യ അഷ്ടനാഗങ്ങൾ ഉൾപ്പെടെ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. അവയൊക്കെ നമ്മൾ ഈ സന്നിധിയിലേക്ക് ആവാഹിച്ചിരുത്തി അർഘ്യവാദ്യാദികളൊക്കെ നൽകി അവർക്ക് വിശിഷ്ടങ്ങളായ നിവേദ്യങ്ങളൊക്കെ നിവേദിച്ച് അവർക്ക് അർഹിച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവരുടെ സ്തുതിമന്ത്രങ്ങളെ കൊണ്ട് വിശിഷ്ടമായ ഹവിസ് സമർപ്പിക്കുകയാണ്. അതിനുശേഷം നൂറും പാലും നൽകി നമ്മൾ നൽകുന്ന ബലിയും നൂറും പാലും സ്വീകരിച്ച് അതാത് ദിക്കുകളിലേക്ക് മടങ്ങണം എന്നുള്ള സങ്കല്പത്തിലാണ്. നമ്മളോ നമ്മളുടെ പൂർവികരോ നാഗങ്ങളെ വേണ്ട വിധത്തിൽ ആരാധിക്കാതെ വരിക, ഇഷ്ടവൃക്ഷങ്ങളൊക്കെ നശിപ്പിക്കുക, ജീവഹാനി വരുത്തുക, ഈ സങ്കേതങ്ങളൊക്കെ അശുദ്ധി വരുത്തുക, ഇങ്ങനെയൊക്കെ ആയാൽ അത് പ്രബലമായ നാഗദുരിതത്തിന് കാരണമാകും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ പൂർവികരുടെ ഭാഗത്തു നിന്നോ നമ്മളുടെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് സർപ്പത്താമാരുടെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് എല്ലാവരും ഈ സമയത്ത് നല്ലവണ്ണം പ്രാർത്ഥിക്കുക. നമ്മൾ രാവിലെ പാൽപ്പായസം ഒക്കെ കഴിച്ച് സർപ്പദുരിതമൊക്കെ ആവാഹിച്ചു. ഇനി നമ്മൾ ആ ദുരിതങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഇവരെ സന്തോഷിപ്പിക്കുന്ന ചടങ്ങാണ് സർപ്പബലി. ക്ഷേത്രങ്ങളിലും തറവാടുകളിലും സാധാരണ വീടുകളിലും കാവുകളിലുമൊക്കെ പരിഹാരത്തിൻ്റെ ഭാഗമായും അല്ലാതെയുമൊക്കെ സർപ്പപ്രീതിക്കായി സർപ്പബലി നടത്താറുണ്ട്. അതിന് നാഗപ്രതിഷ്ഠകൾ ഉണ്ടായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്നാൽ സർപ്പബലി കഴിക്കുന്ന സങ്കേതവുമായി ബന്ധപ്പെട്ട് നാഗപ്രതിഷ്ഠകളോ കാവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെ പൂജിച്ച് നൂറും പാലും നൽകിയതിന് ശേഷം വേണം സർപ്പബലി തുടങ്ങാൻ. സർപ്പവിഷയത്തിൽ പ്രത്യേകിച്ചും ശുദ്ധാശുദ്ധങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ സർപ്പാരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം നിഷ്ഠകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇനി സർപ്പബലി എന്ന ചടങ്ങിൻ്റെ പടിപടിയായുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. സ്ഥലശുദ്ധി കഴിഞ്ഞാൽ പത്മമിട്ട് തുടങ്ങും. ചാണകം മെഴുകിയ തറയാണെങ്കിൽ ഏറ്റവും ഉത്തമം. അതിപ്പോൾ എല്ലായിടത്തും നടപടി ആയിക്കൊള്ളണമെന്നുമില്ല. ഇതിൽ യഥാർത്ഥ പത്മം എന്ന് പറയുന്നത് നടുവിൽ കാണുന്ന അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപയോഗിച്ചുള്ള ഭാഗം മാത്രമാണ്. ബാക്കിയുള്ള നാഗരൂപങ്ങളും നിറങ്ങളുമൊക്കെ അലങ്കാരത്തിന് വേണ്ടിയുള്ളതാണ്. ഈ അലങ്കാരങ്ങൾ പത്മം ഇടുന്നവരുടെ കലാവാസനയ്ക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ബാധകമല്ല. ഇത് കണ്ടു നിൽക്കുന്നവർക്ക് ആ ഒരു രൂപവും ഭാവവുമൊക്കെ മനസ്സിലാകുന്നതിന് വേണ്ടി മാത്രമാണ് ഈ അലങ്കാരങ്ങൾ. വൈകുന്നേരമാണ് സർപ്പബലി കഴിക്കുക. പത്മമിട്ട് നിവേദ്യങ്ങളും മറ്റ് തയ്യാറെടുപ്പുകളുമൊക്കെ പൂർത്തിയായാൽ സർപ്പബലി ആരംഭിക്കും. ഈ പത്മത്തിൻ്റെ മധ്യത്തിൽ പ്രധാനമായി മഹാദേവനെയാണ് പൂജിക്കുന്നത്. ഭുജംഗഭൂഷണൻ എന്നാണ് മഹാദേവനെ വിശേഷിപ്പിക്കുന്നത്. നാഗങ്ങളെ മാലയായി കഴുത്തിലണിഞ്ഞിരിക്കുന്ന ദേവൻ എന്നർത്ഥം. നാഗരാജാവ് എന്ന് പറഞ്ഞാൽ മഹാദേവൻ തന്നെയാണ്. നാഗേക്ഷിയായി ശ്രീപാർവതിയും, അതായത് ശൈവശാക്തേയ സങ്കല്പം തന്നെ. മഹാദേവനെ പത്മമധ്യത്തിൽ പൂജിച്ച് അദ്ദേഹത്തിൻ്റെ പരിവാര സ്ഥാനത്ത് ചുറ്റിലുമുള്ള കളങ്ങളിൽ അഖില സർപ്പങ്ങളെയും സങ്കല്പിച്ച്, അതായത് അതിൽ അനന്തൻ, തക്ഷകൻ, വാസുകി, കാർക്കോടകൻ, ശംഖപാലൻ, പത്മൻ, മഹാപത്മൻ, ഗുളികൻ എന്നിങ്ങനെ അഷ്ടനാഗങ്ങളും ഉണ്ടാവും. ഉദാഹരണത്തിന് ഈ അഷ്ടനാഗങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് പുറമേയുള്ള കിഴക്ക് മുതൽ പ്രദക്ഷിണമായുള്ള നാല് ദിക്കുകളിലും നാല് കോണുകളിലുമായിട്ടാണ്. അഷ്ടനാഗങ്ങളെ പോലെ വിവിധ പേരുകളിലുമുള്ള സർപ്പങ്ങൾ വേറെയും ഉണ്ടാകും, കൂടാതെ പല സർപ്പഗണങ്ങൾ എന്നിങ്ങനെ. അവരെയെല്ലാം യഥാസ്ഥാനങ്ങളിൽ അവരവരുടെ മന്ത്രങ്ങൾ കൊണ്ട് മഹാദേവനൊപ്പം പൂജിക്കുന്നു. അതിന് ചെറുതും വലുതുമായി നിരവധി മന്ത്രങ്ങളുണ്ട്. കുറച്ച് സമയമെടുക്കുന്ന ഒരു ഭാഗമാണത്. അങ്ങനെ പരിവാര സമേതം മഹാദേവനെ പൂജിച്ചു കഴിഞ്ഞാൽ മഹാദേവന് പാൽപ്പായസം, ശർക്കരപ്പായസം, വെള്ളനിവേദ്യം എന്നിങ്ങനെ വിശിഷ്ടങ്ങളായ നിവേദ്യങ്ങളൊക്കെ നിവേദിച്ച് നിവേദ്യഭാഗം പൂർത്തിയായാൽ പരിവാര സ്ഥാനത്തുള്ള നാഗങ്ങൾക്ക് ബലി തൂവണം. ബലി തൂവുക എന്ന് പറഞ്ഞാൽ ഹവിസ് ഉരുളകളാക്കി മന്ത്രസമേതം അതാത് സ്ഥാനങ്ങളിൽ സമർപ്പിക്കുക എന്നാണ് അർത്ഥം. ഈ ഹവിസ് തയ്യാറാക്കുന്നതിനും ചില പ്രത്യേകതകളുണ്ട്. ഉണക്കലരി വേവിച്ച് ഹവിസിനുള്ള പാകമായാൽ അതിൽ മലർ, പാൽ, അരിപ്പൊടി, നെയ്യിൽ കുഴച്ച അരിപ്പൊടി, വറപൊടി, അപ്പം, ഈ ദ്രവ്യങ്ങളെല്ലാം കൂട്ടി ഉരുട്ടിയെടുക്കുന്നതാണിത്. ഈ ഹവിസിനെ തയ്യാറാക്കുന്നതിനും ദേശവ്യത്യാസവും പക്ഷവ്യത്യാസവും ഉണ്ടാവും. അതായത് ചിലർ ഈ ഹവിസിൽ മഞ്ഞൾപ്പൊടിയും ചുട്ടയടയുമൊക്കെ ചേർത്തിട്ടാവാം തയ്യാറാക്കുന്നത്. അങ്ങനെ ചില ദ്രവ്യങ്ങൾ ചേർത്തും ചേർക്കാതെയും അവർ പഠിച്ച രീതിക്കനുസരിച്ചായിരിക്കും. പിന്നീട് പത്മത്തിലെ അതാത് സ്ഥാനങ്ങളിൽ മന്ത്രപുരസരം ഈ ഉരുളകൾ സമർപ്പിക്കുന്നു.
പിന്നീട് ഈ ഉരുളകളുടെ മുകളിൽ നെയ്യിൽ മുക്കിയ തിരി കത്തിച്ചു വയ്ക്കും. ചിലർ ഈ തിരിയുടെ സ്ഥാനത്ത് ഈർക്കിലിപ്പന്തം അല്ലെങ്കിൽ കോൽത്തിരിയാവും കത്തിക്കുക. പല വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആത്യന്തികമായി മന്ത്രങ്ങളും സങ്കല്പങ്ങളും എല്ലാം ഒന്നു തന്നെ. പിന്നെ പൂജയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. പ്രസന്ന പൂജയുടെ സമയത്ത് നാഗങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കുന്ന ചടങ്ങാണ്. ഈ പത്മത്തിന് മുമ്പിൽ തൂശനില വെച്ച് അതിൽ കവുങ്ങൻ പൂക്കലയും പ്ലാവില കുത്തിയെടുത്ത കുമ്പിളുകളും കവുങ്ങൻ പാള കുത്തിയെടുത്തതുമൊക്കെ നിരത്തി വെറ്റിലപാക്ക് കരിക്ക് ത്രിമധുരം അപ്പം ഒക്കെ പ്രത്യേകം വെച്ച് ഒരു വലിയ പന്തവും കുത്തി നിർത്തും. ഈ കുമ്പിളുകളിലേക്ക് അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കരിക്കും കദളിപ്പുഴവും പൂക്കളയുമൊക്കെ ചേർത്ത് പാകത്തിൽ കലക്കിയെടുത്ത നൂറുംപാൽ സമർപ്പിക്കുന്നു. പിന്നെ കുത്തി നിർത്തിയിരിക്കുന്ന പന്തവും കോൽത്തിരിയും കൈത്തിരിയുമൊക്കെ കത്തിച്ചു വെച്ച് നൂറുംപാൽ നാഗങ്ങൾക്ക് നിവേദിക്കും. ദേശവ്യത്യാസങ്ങളും പക്ഷവ്യത്യാസങ്ങളും അനുസരിച്ച് രീതികളിൽ ഇതിനും ചില വ്യത്യാസങ്ങളുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമന്ത്രങ്ങളെ കൊണ്ടും സൂക്തങ്ങൾ കൊണ്ടുമൊക്കെ ധാരാളം പുഷ്പാഞ്ജലികളുമൊക്കെ ചെയ്ത് ദീപാരാധനയോടുകൂടി സർപ്പബലി എന്ന ചടങ്ങ് പൂർത്തിയാവും. പൂജ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതാത് സ്ഥലങ്ങളിലേക്ക് തന്നെ ഈ നാഗങ്ങൾ മടങ്ങുന്നു എന്നാണ് സങ്കല്പം. ഇതാണ് സർപ്പബലിയുടെ ഒരു രീതി. സർപ്പബലി കഴിഞ്ഞാൽ പിന്നെ അന്നേ ദിവസം അങ്ങോട്ടേക്ക് ആരും പോവാറില്ല. രാത്രിയിൽ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും എന്ന സങ്കല്പം കൊണ്ടാണത്. പിറ്റേ ദിവസം മാത്രമേ ആ സ്ഥലം വൃത്തിയാക്കാൻ പാടുള്ളൂ. അത്യധികം നിഷ്കർഷയോടുകൂടി ചെയ്യേണ്ട ഒരു ചടങ്ങാണിത്. പൂജാകാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ശ്രദ്ധ, വൃത്തി, ഭക്തി എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം മുൻപേ പറഞ്ഞതുപോലെ സർപ്പങ്ങളുടെ കാര്യത്തിൽ കാവുകൾ നശിപ്പിക്കുക, ജീവഹാനി വരുത്തുക, അവരുടെ സങ്കേതങ്ങൾ അശുദ്ധി വരുത്തുക ഇവയൊക്കെ പ്രബലമായ സർപ്പദുരിതങ്ങൾക്ക് കാരണമാകും. നമ്മുടെ ധർമ്മദൈവങ്ങളും നാഗങ്ങളുമൊക്കെ നമ്മുടെയും നമ്മുടെ ആവാസ വ്യവസ്ഥയുടെയുമൊക്കെ സംരക്ഷകരാണ്. കാവുകളും കുളങ്ങളുമൊക്കെ സംരക്ഷിക്കുക എന്നതിലൂടെ പ്രകൃതിയെ നിലനിർത്തുക എന്നൊരർത്ഥം കൂടി അതിലുണ്ട്. സർപ്പബലി എന്ന ചടങ്ങിനെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പുതിയൊരു അധ്യായവുമായി കാണാം.